കുമളിയിലും ഇന്ന് തെരുവുനായ ആക്രമണമുണ്ടായി. വലിയ കണ്ടം 2 മൈൽ 1 മൈൽ മേഖലയിലായി 7 പേരെയാണ് തെരുവുനായ കടിച്ചത്. ലിജോ റോളൻസ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിജോ, വലിയ രീതിയിലുള്ള ഒരു തെരുവുനായ ആക്രമണമായിരുന്നു അല്ലേ ആ കുമളി മേഖലയിൽ നടന്നത്? ഒരേ നായ തന്നെയാണോ ഈ 7 പേരെയും കടിച്ചത്? കുമളിയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് 4 സ്ഥലങ്ങളിലായി 7 പേർക്ക് 7-ലധികം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരിക്കുന്നത്. രാവിലെ 7 മണിക്കാണ് ആദ്യത്തെ സംഭവം, ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായെന്നറിയുന്നത്. തുടർന്ന് 2 മൈലിലും 1 മൈലിലും ഞാനിപ്പോൾ നിൽക്കുന്ന വലിയകണ്ടം മേഖലയിലുമായി 7-ലധികം പേരാണ് ഇപ്പോൾ ചികിത്സ തേടി കട്ടപ്പന ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നത്. വളരെയധികം ഭീതിയിലാണ്. ഈ കടിയേറ്റവർ എല്ലാം തന്നെ വളരെയധികം ഭീതിയിലാണായിരിക്കുന്നത്. ഇത്തരത്തിലൊരു സംഭവം ഈ നാട്ടിലിവിടെ ആദ്യമായാണ് സംഭവിക്കുന്നതെന്നാണ് അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആളുകളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്, രാവിലെ ഈ 1 മൈൽ മേഖലയിൽ 2 പേരെ കടിച്ച ആ നായ അതിനുശേഷം ആ നായ തന്നെയാണ് ഓടി വന്ന് 2 മൈലിലും തുടർന്ന് ഈ വലിയണ്ട മേഖലയിലും 3-ലധികം പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. അതിൽ തന്നെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഉണ്ട്. അതോടൊപ്പം തന്നെ തോട്ട മേഖലയിൽ തൊഴിലെടുക്കാൻ വന്നവരുണ്ട്, ഏലയ്ക്ക പറക്കാൻ വന്നവരുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഇപ്പോൾ കടിയേറ്റിരിക്കുന്നത്. അതിൽ തന്നെ ഒരു സ്ത്രീക്ക് വളരെ മാരകമായി കടിയേറ്റിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് സ്കൂട്ടറിൽ പോവുകയായിരുന്ന ഒരു യുവാവിനും കടിയേറ്റത്. അയാളുടെ ആ യുവാവിന്റെ രണ്ട് കാലിനുമാണ് കടിയേറ്റിരിക്കുന്നത്. ആ അമ്മയെ കൊണ്ടുപോയതിനാണ്. ബ്ലഡ് മൊത്തം 4-5 മാമിസം ആ കാലിനുള്ള കഷ്ണം, കുഞ്ഞു കഷ്ണം ഈ വാതിലിൽ എല്ലാം ഉണ്ടായിരുന്നു. കൊണ്ട് ടെൻഷൻ അടിച്ചിട്ട് വെപ്രാളം കൂടിയിട്ട് പോയി വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ പോയി ബ്ലഡ് മൊത്തം കഴുകി കൊടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് ആ അമ്മ എങ്ങനെയാണ് രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു അഭിപ്രായം ഇപ്പോൾ വരെ മാറിയിട്ടില്ല. അതിനുശേഷം ഇവിടെ വെച്ച് ആ യുവാവിനെ കടിച്ചതിന് ശേഷം ഓടിപ്പോയ നായ ആ പിൻഭാഗത്തായി കാണുന്ന, ഇതെല്ലാം നടക്കുന്ന ഈ പ്രധാന റോഡിൻ്റെ വശങ്ങളിൽ തന്നെയാണ്, ആ പിൻഭാഗത്തായി കാണുന്ന സ്ഥലത്ത് വെച്ചും ആളുകളെ കടിച്ചു. തുടർന്ന് ഈ സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ജീപ്പിൻ്റെ ടയറിൽ നായ കടിച്ചു തൂങ്ങിക്കിടക്കുന്നൊരവസ്ഥയുണ്ടായി. ആളുകൾ കൂടുതലായി ഓടിക്കൂടിയതോടുകൂടെ തെരുവുനായ ഓടിപ്പോയെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ പരിക്കേറ്റവരുടെ പലരുടെയും കടിയേറ്റിരിക്കുന്നവർ പലർക്കും ഗുരുതരമായി കടിയേറ്റിട്ടുണ്ട്. അവരെല്ലാം തന്നെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ജോബിൻ തേക്കടിക്കൊപ്പം ലിജോ റോളൻസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.